ഇവിടുത്തെ ഇംഗ്ലീഷ് എം എ പാസ്സായ ഒരു വിദ്യാർത്ഥി എഴുതിയ സാഹിത്യമുള്ളൂ കർത്താവേ എന്ന് പറഞ്ഞു. പോട്ടെ കോളേജ് സ്ഥാപിച്ച ആ ജെറോം ഫെർണാണ്ടസ് തിരുമേനി, അത് ഇപ്പോൾ ഇങ്ങനെ എന്താണ് പുള്ളിയുടെ ശവകുടീരത്തിൽ കിടന്ന് ഞെളിപിരി കൊള്ളിരിക്കും. കാരണം ഇങ്ങനെ ഒരു സാധനം അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് അറിഞ്ഞ പുള്ളി കോളേജ് സ്ഥാപിക്കാൻ വരുന്നില്ല. നമസ്കാരം, ഞാൻ ദീപ ജോസ്. കേരളത്തിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസവും ജോലിയും ലക്ഷ്യമാക്കി വിദേശങ്ങളിലേക്ക് കുടിയേറുന്നതിനെ തടയിടാനുള്ള പരിശ്രമത്തിലാണ് പിണറായി വിജയന്റെ മന്ത്രിസഭ. ഇവിടെ കേരളത്തിൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് വിദേശത്ത് കുട്ടികൾ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു. ശരിയാണ്, പക്ഷെ കുട്ടികൾ പഠിക്കണം. അങ്ങനെയെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയുടേതടക്കം മന്ത്രിമാരുടെ മക്കളൊക്കെ വിദേശത്ത് പഠിക്കുകയും ജോലി ചെയ്യുകയും അവിടെ തന്നെ അവരുടെ ജീവിതം തുടരുകയും ചെയ്യുന്നത്? ചോദ്യത്തിന് ന്യായീകരണ ക്യാപ്സൂളുകൾ റെഡിയാണെന്നറിയാം. പ്രബുദ്ധ സാംസ്കാരിക സാക്ഷര കേരളത്തിലെ യുവജനക്ഷേമ വകുപ്പ് ചെയർപേഴ്സൺ ചിന്താ ജെറോമിന്റെ ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യവും അതോടൊപ്പം തന്നെ മലയാള ഭാഷയിലുള്ള അഗാധ ജ്ഞാനവുമാണ് കേരളത്തിൽ കുറച്ച് ദിവസമായി ചർച്ച. ഇംഗ്ലീഷ് പിന്നെ പോട്ടെ, മാതൃഭാഷയായ മലയാളത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. ഡോക്ടറേറ്റ് കൂടി ലഭിച്ച ആളാണ് ചിന്താ ജെറോം എന്ന് മറന്നുപോകരുത്. ഇപ്പോൾ ചിന്തയുടെ ഇംഗ്ലീഷ് ട്രാജഡി ആകുന്നതിനെ പറ്റി അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് കേൾക്കാം. തമിഴ് തെലുങ്ക് സംഗീത സംവിധായകൻ എം എം കീരവാണിക്ക് ഓസ്കാർ കിട്ടിയതുമായി ബന്ധപ്പെട്ട ചില പൊല്ലാപ്പുകൾ നമ്മളിവിടെ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഏഷ്യാനെറ്റ് മാതൃഭൂമിയും മാധ്യമത്തിൻ്റെ ഓൺലൈൻ എഡിഷനും അടക്കം മലയാളത്തിലെ പല മാധ്യമങ്ങളും കാർപ്പൻറ്റേഴ്സ് എന്ന മ്യൂസിക്കൽ ബാൻഡിനെ മരപ്പണിക്കാരായി തെറ്റിദ്ധരിക്കും. മരപ്പണിക്കാരനെ തട്ടും പൊട്ടും കേട്ടാണ് താൻ വളർന്നത്. ആ സംഗീതമാണ് തന്നെ ഇന്നിപ്പോൾ ഈ വേദിയിൽ എത്തിക്കാൻ പ്രാപ്തനാക്കിയത് എന്നും കീരവാണി പ്രസംഗിച്ചു എന്ന രീതിയിലാണ് വാർത്ത കൊടുത്തു. പിന്നീട് ഈ കാർപ്പൻറ്റേഴ്സ് ആരാണെന്ന് ശരിക്കും മനസ്സിലായി. അപ്പോൾ വാർത്ത പിൻവലിച്ച് ഇവർ തടി കഴിച്ചിലാക്കി. അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല അതിനേക്കാൾ വലിയ ദുരന്തം, അതിനേക്കാൾ വലിയ ട്രാജഡി പുറകെ വരുന്നുണ്ട്. നമ്മുടെ കുമാരി ചിന്ത ജെറോം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് നിങ്ങൾ കണ്ടുകാണും എന്ന് വിചാരിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ കൈ കാലു തളർത്തുപോയി. ഞാൻ അത്ര വലിയ ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതനൊന്നുമല്ല. നെടുമ്പാശ്ശേരി മാർ അത്തനേഴ്സ് ഹൈസ്കൂളിലാണ് ഇംഗ്ലീഷിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. തുടർന്ന് ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലാണ് ഉപരിപഠനം നടത്തിയത്. ആ വലിയ തെറ്റില്ലാതെ ഇംഗ്ലീഷ് എഴുതാനും ഇംഗ്ലീഷ് വായിക്കാനും അത്യാവശ്യം പറയാനും കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ചിന്ത ജെറോമിൻ്റെ സാഹിത്യം വായിച്ചിട്ട് എൻ്റെ കൈയും കാലും തളർന്നുപോയി. എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം സമയമെടുത്തു. കാരണം ചിന്തയുടെ ഇംഗ്ലീഷ് നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. അത് വേറെ ഏതോ ഭാഷയുടെ ഗ്രാമറിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. മലയാളത്തിൻ്റെ പോലും അല്ല, മലയാളത്തിനാണെങ്കിൽ നമുക്ക് മനസ്സിലായി. ഇത് എനിക്കോടത്ത് ബൾഗേറിയൻ ഭാഷയുടെ ഗ്രാമറിലാണ് ചിന്ത ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് താമസിച്ചു. അത് ഒരുപക്ഷെ ചൈനീസ് ആയിരിക്കാം, ചങ്കില ചൈന എഴുതിയ ആളാണല്ലോ ചിന്ത. അപ്പോൾ ചൈനീസിൻ്റെ മണ്ടാരിൻ ഭാഷയുടെ ഗ്രാമറിലാണ് ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ഒരുപാട് താമസിച്ചു. പിന്നെ മനസ്സിലായപ്പോൾ ഇത് ഇത്രയുള്ളൂ എന്ന് മനസ്സിലായി. പക്ഷേ അപ്പോഴത്തേക്കും ചിന്ത ഈ പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ ചിന്ത പിൻവലിച്ചാലും ആളുകൾ വിടില്ലല്ലോ. നല്ലവരായ നാട്ടുകാർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. അങ്ങനെ ചിന്തയുടെ വാഴക്കൊലയ്ക്ക് ശേഷം ഇപ്പോൾ ഈ കീരവാണിയെക്കുറിച്ചുള്ള അഭിനന്ദനവും വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്. ഇപ്പം ചിന്തയുടെ ഒരു ഭാഗ്യം ഇതാണ്, ചിന്ത എന്ത് ചെയ്താലും അതിന് ഭയങ്കരമായ പ്രസിദ്ധി കിട്ടും. ആ പിന്നെ ചിന്ത അതിനെ സൈദ്ധാന്തിക തലത്തിൽ ന്യായീകരിക്കും, അങ്ങനെ മറ്റ് പല കലാവിദ്യകളും ആവിഷ്കരിച്ച് നടപ്പാക്കും. അപ്പോൾ ഏതായാലും ഇത് വായിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം തോന്നി. വിഷമം തോന്നിയത് ചിന്തയെക്കുറിച്ചിട്ടല്ല, ചിന്ത ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അത്ഭുതമുള്ളൂ. ഇപ്പോൾ സഖാവ് എ ആർ റഹീം പാർലമെൻറ്റിൽ നടത്തിയ പ്രചണ്ഡമായ പ്രസംഗം ഓർമ്മയില്ലേ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി, ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി എന്നൊക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗം. ആ പ്രസംഗമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിന്തയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സ്വാഭാവികമാണ്. അതുപോലെ ഇപ്പോൾ മരാമത്ത് മന്ത്രിയായിരിക്കുന്ന നമ്മുടെ മുഹമ്മദ് റിയാസ് നേരത്തെ DYFI ദേശീയ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് സുപ്രീംകോടതിയിലെ മുൻ ജഡ്ജി മാർക്കണ്ഡേയ കഞ്ജുവിനെ നേരിട്ട് കണ്ട് DYFI ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയോ അവരെന്തോ സന്ദേശം ചോദിക്കുകയൊക്കെ ചെയ്ത ഒരു രംഗം നമ്മുടെ മനസ്സിലുണ്ട്. അന്നും റിയാസ് പാർട്ടികളൊക്കെ ഏതാണ്ട് ഈ രീതിയിലാണ് ഇംഗ്ലീഷ് സംസാരിച്ചത്, ഈ നോട്ട് ഓൺലി ബട്ട് ഓൾസോ മട്ടിൽ. ഇപ്പോൾ ചിന്ത ജെറോം എഴുതിയതും അത് വെച്ച് നോക്കുമ്പോൾ വലിയ തെറ്റില്ല. അവരൊരു പാർട്ടി പാരമ്പര്യം അനുസരിച്ച് നോക്കുമ്പോൾ നല്ല ഇംഗ്ലീഷാണ്. പക്ഷേ എനിക്ക് പ്രയാസം തോന്നിയത് ഈ ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ അധ്യാപകരെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. കുമാരി ചിന്ത ജെറോം പഠിച്ചത് ഈ ഫാത്തിമ മാതാ കോളേജിലാണ്. ഫാത്തിമ മാതാ കോളേജ് 1951-52 കാലത്ത് അന്ന് കൊല്ലം ബിഷപ്പായിരുന്ന ജെറോം ഫെർണാണ്ടസ് തിരുമേനി മുൻകൈയെടുത്ത് സ്ഥാപിച്ചാണ്.
അദ്ദേഹം ഈ കോളേജ് സ്ഥാപിക്കുമ്പോൾ വിചാരിച്ചില്ല ഈ ചിന്ത പോലെയുള്ള ആളുകൾ കോളേജിൽ പഠിക്കുമെന്ന്, അവർ കോളേജിന് ഈ രീതിയിൽ പ്രസിദ്ധി ഉണ്ടാക്കി കൊടുക്കും എന്ന്. ചിന്ത ബി എ ഇംഗ്ലീഷ് പഠിച്ച ആളാണ്, ഫാത്തിമ കോളേജ്. അവിടെ നിന്ന് തന്നെ എം എ ഇംഗ്ലീഷ് പാസ്സായ ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇംഗ്ലീഷ് ഭാഷയിൽ സാഹിത്യവും ഐച്ഛികമായെടുത്ത് ബി എയും ഇംഗ്ലീഷും ബി എയും എം എയും പാസ്സായ ആളാണ് കുമാരി ചിന്താചിറോ. അത് കഴിഞ്ഞ് ബി എഡും പഠിച്ച് പാസ്സായി. ബി എഡ് പഠിച്ച് ചിന്ത ഏതെങ്കിലും സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് പോരുന്നെങ്കിൽ ആ സ്കൂളിലെ കുട്ടികളുടെ സ്ഥിതി എന്താ? ഒന്ന് ഭയപ്പെടുക. സത്യം പറഞ്ഞാൽ നമ്മൾ നടുക്കിപ്പോവും. കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ, ഇറ്റ് ഗിവ്സ് എസ് മിൽക്ക്, ഇറ്റ് ഹാസ് ഫോർ ലെഗ്സ്, ഇറ്റ് ഹാസ് എ ലോങ് ടെയിൽ എന്നൊക്കെ ചിന്താചിറവും കുട്ടികളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്തായിപ്പോയേനെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് അങ്ങനെയുള്ള ഒരാൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കിട്ടി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത് വേറെ ആൾക്കാർ എഴുതി കൊടുക്കുന്നതാണല്ലോ. ഈ ഡോക്ടറൽ തിസീസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കാൻ തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട്. മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രോ വി സി ആയിരുന്ന ഒരാളാണ് ചിന്തയുടെ ഗൈഡായിട്ട് പ്രവർത്തിച്ചത്. ആ ഗവേഷണ പ്രബന്ധത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് കണക്കാക്കണ്ട, സീരിയസ് ആയിട്ട് എടുക്കണ്ട. പക്ഷേ ഈ കൊല്ലം ഫാത്തിമ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകർ ഇനി അങ്ങനെ ജനങ്ങളുടെ മുഖത്ത് നോക്കും. അപ്പോൾ ഒരു മാഷിനെ നമ്മൾ വഴിയിൽ വെച്ച് കാണാൻ നിൽക്കും. മാഷ് ഏത് വിഷയം പഠിപ്പിക്കണം, ഏത് കോളേജിലാണെന്ന് ചോദിച്ചാൽ പുള്ളി, ഞാൻ ആ എസ് എം കോളേജിൻ്റെ അപ്പുറത്ത് വേറൊരു കോളേജുണ്ട്, അവിടെ ആണ് പഠിപ്പിക്കുന്നത് എന്ന് പറയും. എന്നാൽ ഫാത്തിമ കോളേജിലാണെന്ന് പറയുന്നതാണോ? ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാളമല്ല, മറ്റൊരു ഭാഷയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയും. ഇംഗ്ലീഷാണെന്ന് പറയാൻ കൂടില്ല, ഇംഗ്ലീഷാണ് ഫാത്തിമ കോളേജിലാണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ അപ്പോൾ ഓ ചിന്താ ചുറമ്പിനെ പഠിപ്പിച്ച ആളാണല്ലേ എന്ന ആൾക്ക് ഈ കാണുന്ന ആൾക്കാർ ചോദിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഫാത്തിമ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകർ ആ ചിന്താ ചുറവ് പഠിച്ച കാലത്തുള്ളവരും അതിന് ശേഷമുള്ളവരൊക്കെ തലയിൽ മുണ്ടിട്ടിട്ട് മാത്രമേ ഇനി നടക്കാൻ പറ്റുള്ളൂ, റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കടപ്പാക്കട വെച്ച് കാണുമ്പോൾ ആൾക്കാർ ഓ അതെ നമ്മുടെ ചിന്താ ചുറമ്പിന് ഇംഗ്ലീഷ് പഠിപ്പിച്ച മാഷാണ് എന്ന് പറയും. അല്ലെങ്കിൽ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എവിടെ വെച്ചാണെങ്കിലും ഇതേ പ്രശ്നമുണ്ട്. ആശ്രമത്ത് വെച്ച് ഒരു അധ്യാപനം കണ്ട് എവിടെയാണ് മാഷ് എന്ന് വെച്ചാൽ ഞാൻ എസ് എം കോളേജിലാണ് അല്ലെങ്കിൽ എസ് എം കോളേജിൻ്റെ അപ്പുറത്തുള്ള കോളേജിലാണെന്ന് പറയുള്ളൂ, അല്ലാണ്ട് ഫാത്തിമ കോളേജിലാണെന്ന് പറയില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. എന്ന് വെച്ചാൽ എത്രയോ പ്രഗത്ഭരായ ആളുകൾ പഠിച്ച സ്ഥലമാണ് ഫാത്തിമ മാതാ കോളേജ്. നമ്മുടെ എൻ കെ പ്രേമേന്ദ്രൻ അവിടെ പഠിച്ചാൽ, അതുപോലെ സുരേഷ് ഗോപി പഠിച്ചാണ്, ബാലേന്ദ്ര മേനോൻ പഠിച്ചാണ്, ഇവരൊക്കെയാണ് എസ് എ ഫാത്തിമ കോളേജിലെ പ്രസിദ്ധരായ പൂർവ്വ വിദ്യാർത്ഥി. ഇപ്പോൾ ഇനി മേലിൽ പക്ഷേ ഈ കോളേജ് അറിയപ്പെടുന്നത് ചിന്താ ജെറോമിൻ്റെ പേരിൽ. ചിന്താ ജെറോം പഠിച്ച കോളേജാണ് എന്ന് പറഞ്ഞാൽ ആ കോളേജിന് തന്നെ വലിയൊരു പ്രസിദ്ധിയായിരിക്കും. കാരണം ഈ കോളേജ് 51-52 കാലത്ത് തുടങ്ങിയതാണ്. അവിടെ പല വിഷയങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സുകളുണ്ട്. സമീപകാലത്ത് ഓട്ടോണമസായെന്നുകൂടി സംശയമുണ്ട്. നാക്കിൻ്റെ അക്രഡിറ്റേഷൻ അനുസരിച്ച് A+ നിൽക്കുന്ന കോളേജാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര വലിയൊരു ദുര്യോഗം, ഇത്ര വലിയൊരു ട്രാജഡി ഒരു കോളേജിലുണ്ടാവുമെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ചു. ഇതൊരു അപമാനമാണ്. ഞങ്ങളുടെ കോളേജിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് എന്ന് പറഞ്ഞാൽ എസ് എം ഫാത്തിമ കോളേജിലെ പ്രിൻസിപ്പളിനെ എങ്ങനെ ആളുടെ മുഖത്ത് നോക്കും? അവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി എങ്ങനെ കുട്ടികളുടെ മുഖത്ത് നോക്കും? എങ്ങനെ രക്ഷകർത്താക്കളുടെ മുഖത്ത് നോക്കും? ഓ ഇങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, ഇവിടുത്തെ ഇംഗ്ലീഷ് എം എ പാസ്സായ ഒരു വിദ്യാർത്ഥിനി എഴുതിയ സാഹിത്യമാണല്ലോ കർത്താവെ എന്ന് പറഞ്ഞാൽ. പോട്ടെ, കോളേജ് സ്ഥാപിച്ച ആ ജെറോം ഫെർണാണ്ടസ് തിരുമേനി അദ്ദേഹം ഇപ്പോൾ എങ്ങനെ എന്താണ് പുള്ളിയുടെ ശവകുടീരത്തിൽ കിടന്ന് ഞെളിപിരി കൊള്ളിയിരിക്കും? കാരണം ഇങ്ങനെ ഒരു സാധനം അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ പുള്ളി കോളേജ് സ്ഥാപിക്കാൻ വരുന്നില്ല. കൊല്ലത്തുള്ള ആളുകൾ വല്ല കശുവണ്ടിയും കളിച്ച് നടക്കട്ടെ എന്ന് വിചാരിക്കുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് സത്യത്തിൽ സഹതപിക്കാനുള്ളത് ചിന്താ ജെറോമിനോടല്ല, അവർക്ക് ഡോക്ടറേറ്റ് കൊടുത്ത കേരള സർവകലാശാലയോട് പോലും അല്ല. കേരള സർവകലാശാലയ്ക്ക് അതിനൊക്കെയുള്ള നിലവാരമേ ഉള്ളൂ നമുക്കറിയാം. ഈ കൊല്ലത്തെ ഫാത്തിമ കോളേജിലെ പ്രിൻസിപ്പളിനോടും അവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകരോടും ഈ കോളേജ് സ്ഥാപിച്ച ജെറോം ഫെർണാണ്ടസ് മെത്രാനോടുമാണ്. സത്യത്തിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്, സാതാപമുണ്ട്. ഞാനിപ്പോൾ ആലോചിക്കുന്ന ആശ്വസിക്കുന്ന ദൈവമേ, ഈ ചിന്താ ജെറോം ആലുവ യു സി കോളേജിൽ അങ്ങനെയാണ് പഠിച്ചെങ്കിൽ എൻ്റെ അവസ്ഥയിൽ നിന്ന് എന്താ പോയത്? എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റുമായിരുന്നില്ല. ലജ്ജ കൊണ്ട് എൻ്റെ ശിരസ് കുരിഞ്ഞു പോകുമായിരുന്നു. ഏതായാലും സർവശക്തനായ ദൈവത്തിന് നന്ദി, ചിന്താ ജെറോം പഠിച്ചത് ആലുവ യു സി കോളേജിലല്ല, അവർ പഠിച്ചത് കൊല്ലത്തെ ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ്. കർത്താവേ സ്തോത്രം.